നമസ്കാരം. മലങ്കരയുടെ മഹായിടയൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തിദിയൻ കാതോലിക്ക ബാവയുടെ ധന്യ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം. ആ പിതാവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ പ്രാർത്ഥനാഞ്ജലികൾ സമർപ്പിക്കുന്നു. സ്നേഹം കൊണ്ട് ഹൃദയത്തിൽ തൊടുമ്പോഴാണ് ഇടയത്വം പ്രകാശിക്കുന്നത്. 2005 ജനുവരി മാസം 25 തീയതിയാണ് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. ജനുവരി മാസം 29-30 തീയതികളിൽ കുന്നംകുളം മെത്രാസന സുവിശേഷ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ആർത്താറ്റ് അരമനയിലെത്തി. അഭിവന്യ പൗലോസ്മാർ മെലിത്തിയോസ് തിരുമേനി അവിടെ ഉണ്ടായിരുന്നു. വിശ്രമിക്കുവാനായിട്ടൊരു മുറി തന്നു. ഞാൻ മുറിയിൽ കയറി അല്പം കഴിഞ്ഞപ്പോൾ വാതിലിൽ കൊട്ടുന്നു. കതക് തുറന്നു നോക്കിയപ്പോൾ അഭിവന്യ തിരുമേനിയാണ്. തിരുമേനി ചോദിച്ചു, കുട്ടിയെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുടിക്കാനായി വല്ലതും കിട്ടിയോ? അതിനുശേഷം മുറിയിലേക്ക് കയറി വന്നു. നേരെ പോയത് ബാത്റൂമിലേക്കാണ്. അവിടെ ചെന്ന് നോക്കി, തോർത്തുണ്ടോ സോപ്പുണ്ടോ? തിരിച്ചു വന്ന് കട്ടിലിൽ നോക്കുമ്പോൾ പുതയ്ക്കാൻ പുതപ്പില്ല. അവിടെയുള്ള ഒരാളെ വിളിച്ച് പുതപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. പട്ടമേറ്റ് 3-4 ദിവസം മാത്രമായ എന്നെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുടെ ആ സ്നേഹസ്പർശം വലിയ പാഠങ്ങളാണ് ജീവിതത്തിൽ പകർന്നു തന്നത്. ആർത്താറ്റ് അരമനയിൽ താമസിക്കുവാൻ ചെന്നിട്ടുള്ള ഓരോരുത്തർക്കും തിരുമേനിയുടെ സ്നേഹത്തിൻ്റെ സ്പർശം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കുറവ് പോലും ഉണ്ടാകാതിരിക്കാൻ തിരുമേനി പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. കുട്ടിയെന്നുള്ള ആ ഒറ്റ വിളിയിൽ സ്നേഹത്തിൻ്റെ ലാവണ്യം നിറഞ്ഞു നിന്നിരുന്നു. ഒരു പറച്ചിലുണ്ട്, ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ്സ് കം ഫ്രം ആൻ ഇന്നസെൻറ്റ് ഹാർട്ട്. നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നാണ് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. പിന്നീട് എത്രയോ എത്രയോ നിമിഷങ്ങളിൽ ആ സ്നേഹം അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രായിരം മനുഷ്യർ ആ സ്നേഹത്തിൻ്റെ നിലാവ് ഹൃദയത്തിൽ തൊട്ടറിഞ്ഞിട്ടുണ്ട്. ഒരു മൊഴി ഇങ്ങനെയുണ്ട്, ലവ് ഈസ് വെരി ലൈറ്റ്, വെരി ജോയ്ഫുൾ, വെരി സിമ്പിൾ ആൻഡ് ഇന്നസെൻറ്റ്. സ്വർഗീയ ആരാധനാ സമൂഹത്തിലേക്ക് ആ പരിശുദ്ധ പിതാവ് ചേർക്കപ്പെട്ടു. അനേകരുടെ ഹൃദയത്തിൽ വിതച്ച സ്നേഹത്തിൻ്റെ നനുത്ത സ്പർശം കൊണ്ട് ഭൗമജീവിതത്തിൽ ഇനിയും ഈ പിതാവ് പ്രശോഭിക്കും. പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായും വാണരളുമ്പോഴും സാധാരണക്കാരൻ്റെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ നിലാവെളിച്ചം കൊളുത്തിയ ആ പിതാവ് മനുഷ്യഹൃദയങ്ങളിൽ ഇനിയും മരിക്കാതെ ജീവിക്കും. 1 കൊരിന്ത്യർ 13:13, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സത്യവിശ്വാസത്തിൻ്റെ പാറമേൽ പ്രത്യാശയോടെ ജീവിച്ച് സ്നേഹം വിതച്ച ആ പിതാവിന് യാത്രാമൊഴി. കുട്ടിയെന്നുള്ള വിളിയുടെ സ്നേഹത്തിൻ്റെ അലകൾ നിലയ്ക്കാതെ മനസ്സിൽ തുടരുന്നു. സാധാരണ മനുഷ്യരുടെ ജീവിതം മനസ്സിലാക്കി ജീവിക്കാൻ ആ പിതാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ദൈവത്തിന് സമർപ്പിക്കുകയും മനുഷ്യരെ അറിയുകയും പ്രപഞ്ചത്തെ സ്നേഹിക്കുകയും ചെയ്യുവാൻ ആ പിതാവിൻ്റെ ജീവിതം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.